ഗുഡ് മോർണിംഗ് ടോഷൻ. ഇന്നലെ രാത്രി ഞങ്ങൾ വന്ന് സ്റ്റേ ചെയ്തിട്ട് നല്ല തണുപ്പായിരുന്നു, 2 ഡിഗ്രിക്കാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇത് നെറ്റ്വർക്കിന് വേണ്ടി ചെറിയ പ്രശ്നമുണ്ടായിരുന്നു, 2 ഡിഗ്രി ഉണ്ടായിരുന്നായിരിക്കും. പിന്നെ റൂമിനകത്തായതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു, സൂപ്പറായിരുന്നു. ഇന്ന് നേരം വെളുത്തു, കുളിച്ചു, ഫ്രഷായി, നല്ല വെയിൽ വന്നിട്ടുണ്ട്. കാഴ്ചകൾ കണ്ടോ, ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. മഞ്ഞ് വീണ് കിടക്കുന്ന മല, ഹിമാലയൻ മലകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഈ മല തന്നെ നമ്മൾ താഴേന്ന് തൊട്ട് കണ്ടോണ്ടിരുന്നത്. അപ്പം ഇൻസൈഡിൽ കണ്ടോ, കുറേ വീടുകളുണ്ട്. ഇവിടെ തടി കൊണ്ടൊക്കെ നിർമ്മിച്ചേക്കുന്ന വീടുകളാണ്, തടിയും തടിയുടെ മേലെ ഇഷ്ടികയൊക്കെയുള്ള ഉണ്ടോ. ഈ വീട് കണ്ടോ, തടിയാണ്, തടിയുടെ ഇടയ്ക്കൂടെ ഇഷ്ടിക വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലും സെക്കൻഡ് ഫ്ലോറിലും തടിയും ഇഷ്ടികയും പിന്നെയും തടിയും, മുകളിൽ റൂഫ് വന്നിട്ട് മറ്റേ ആസ്പെറ്റോസിൻ്റെ, ആസ്പെറ്റോസല്ല, റെഡിമെയ്ഡ് വരത്തില്ല ആ സാധനം. റെഡാണേലും ഗ്രീനാണേലും അല്ലാതെ ഈ ഗ്രീൻ വീട് വന്നിട്ട് മുഴുവൻ വുഡിലാണ്. ഫസ്റ്റ് ഫ്ലോർ വുഡ്, സെക്കൻഡ് ഫ്ലോർ വുഡ്, കുറച്ചുണ്ട്, കുറച്ച് കല്ലും ഉണ്ട്. ഇത് കുറച്ച് കൂടെ പുവർ ആയിട്ടുള്ള പീപ്പിൾസ് താമസിക്കുന്ന വീടാണ്. അവിടെ ഇവർ ആടിനെയൊക്കെ മേയിച്ചിട്ടാണ് ജീവിക്കുന്നത്. ആടിനുള്ള ആട് പശുവൊക്കെയാണ് ഇവിടുത്തെ മെയിൻ വരുമാന മാർഗം. വഴിയിലെല്ലാം ആടും പശുവും ഉണ്ട്. കച്ചിയൊക്കെ ഇട്ടേക്കുന്ന ഒരു പുര, ഇതും അങ്ങനെ തന്നെ കുറേ വീടുകളാണ്. അവിടെ ഇരുന്ന് ചേച്ചി പാത്രം കഴുകുന്നു. മേളിലോട്ടൊക്കെ ബിൽഡിംഗ് ഉണ്ട്, ഇതിലെ കുറേ അങ്ങ് നടന്നു പോവാം, കുറേ വീടുകളുണ്ട്. കഴിക്കൊന്നുമില്ല, ആ കഴുത കോർ കഴുത. ടീ ഇടി കുടിക്കാൻ കുത്തിയിരിക്കുന്ന റാഞ്ചി ഫോട്ടോ എടുത്തേ. രാവിലെ ഒരു വോക്കിംഗ് നടത്താമെന്ന് വിചാരിച്ചിറങ്ങിയ സമയം 7 മണിയായിട്ടുണ്ട്. ആ കാണുന്ന ഏരിയയിലാണ് നമ്മൾ ഇന്നലെ ബൈക്ക് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. കാണാൻ പറ്റുന്നോ അറിയത്തില്ല, കടക്കിടപ്പുണ്ട്. അവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നു വന്നു. പിന്നെ നടക്കാനുള്ള വഴികളാണ്. തോഷുല്ലാതിൻ്റെ അപ്പുറത്തെ മലകളെല്ലാം മഞ്ഞിൽ മൂടി കിടക്കുന്നത്, ഇതിൽ ഇവിടെ മാത്രം മഞ്ഞില്ല. എന്നിട്ടും നെറ്റ് നോക്കിയപ്പം ചെറിയ റേഞ്ച് ഉണ്ടായിരുന്നു, നെറ്റ് നോക്കിയപ്പം 2 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് രാവിലെ ഉണ്ടായി. ഇന്നലെ എന്തായാലും മൈനസ് ആയിരിക്കും. അപ്പം രാത്രിക്ക് നല്ല കാറ്റായിരുന്നു, തണുത്ത രാത്രി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ടോഷ് വില്ലേജിലുള്ളൊരു ചെറിയൊരു വോക്കിംഗ് ആണ്. രാവിലെ ഞാൻ സൈഡ് കൊടുക്കണ്ടേ. ഇപ്പോൾ മുകേഷ് നല്ല പേര്. ഈ സൈഡിൽ കാണുന്ന എല്ലാം ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളും ഹോംസ്റ്റേകളുമാണ്. പിന്നെയുള്ള നാട്ടുകാരുടെ വരുമാനം എന്ന് പറയുന്നത് പശുവളർത്തലാണ്. പഴയ പഴയ വീടുകൾ, വീടിൻ്റെ ചുറ്റിലും തൊഴുത്ത് കാണുന്ന രീതി. നല്ല ഓവർകോട്ട്, ഓവർകോട്ട് കിട്ടുമായിരുന്നെങ്കിൽ. ഞാനിപ്പം തൽക്കാലം ബൈക്കിൻ്റെ ജാക്കറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഗ്ലൗ എടുക്കാൻ മറന്നു പോയി, കൈ മറിക്കുന്നുണ്ട്. ഗ്ലൗ എടുത്തിട്ട് വരണ്ടായിരുന്നു. തൽക്കാലം നമുക്കൊരു മുകളിലോട്ടൊരു അബ്ദ ഹിൽ 5.5 കിലോമീറ്റേഴ്സ് വോക്കുണ്ട്, നടന്നിട്ട് വരാം. ഇതൊരു പഴയ വീടാണ്,
വീണ്ടും ഉമ്മറത്താണ് പശുത്തൊഴുത്ത്. അങ്ങനെ ജീവിക്കുന്നു ഇവിടെ ആയിരിക്കും. രാവിലെ ഒരു ചേച്ചി പശുവിനെ കറക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കൂടെ കേൾക്കാൻ കാണത്തില്ലേ. പക്ഷേ ഇതും തൊഴുത്താണ് അതിൻ്റെ മുകളിലൊരു വീട്. വീടാണോ അത്? മൊത്തം ചാണകമാണല്ലോ. നൈസ്. നമ്മുടെ ഒരു ഫ്രണ്ട് ജുനൈദ് പുള്ളി തോഷിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു റിസോർട്ടിൽ ഒരാഴ്ചയായിട്ടുണ്ട്. പുള്ളി എങ്ങനെയും ഇവിടെ പിടിച്ചിരിക്കുന്ന അറിയത്തില്ല. നല്ല തണുപ്പാണ്. ഞങ്ങൾ ഇന്നലെ കയറി ഹോട്ടലിൽ ആക്ച്വലി ഞങ്ങൾ നോക്കിയപ്പോൾ ഹീറ്റർ ഉണ്ടായി, പക്ഷെ അത് വർക്ക് ചെയ്യുമെന്ന് ചോദിക്കാൻ മറന്നു വർക്ക് ചെയ്യത്തില്ല. പഴയ പഴയ വീടുകൾ ചേച്ചിമാർ. ഓ, അവിടെ ഒരു അത്യാവശ്യം പുതിയൊരു കെട്ടിടം. ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇന്നലെ വന്നത്. 5-star ഹോട്ടലിൻ്റെ വില നല്ല രീതിയിൽ കുടുങ്ങി. മുള്ളോട്ട് തന്നെ ആവാം. ഹോളി പ്ലേസ്, പ്ലീസ് ഡോണ്ട് ടച്ച്. ഹോളി പ്ലേസ് ആണെന്ന് പറയുന്നു. എന്തോ സംഭവം അറിയില്ല. ഗ്രാം ഗ്രാം പഞ്ചായത്ത് പാട്ട. അവിടെ കാണുന്ന ഹിമാലയൻ ആട്ടോ. സൂര്യൻ അടിച്ച് തിളങ്ങിയിരിക്കുന്നു. പുതിയ പുതിയ ഹോംസ്റ്റേകളും ഹോട്ടൽസും എല്ലാം പണിത് വരുന്നുണ്ട്. മെയിൻ വരുമാനം കാര്യവെള്ളത്തിലും. ഇപ്പോൾ അവിടെ ഒരു വലിയ കാര്യത്ത് ആ കാര്യവെള്ളത്തിലും ടൂറിസ്റ്റും. നൈസ്. ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ അല്ല ശരിയാവില്ല. അമ്മീ കാണുന്നതാണ് ഒരു ടോപ്പ് വ്യൂ. നമ്മൾ ആ റൂട്ടിൽ നിന്ന് കയറി കയറി വന്നു. അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. നീ വരാതുകൊണ്ടല്ലേ നിന്നെ കൊണ്ട് അത് ചായ കുടിക്കുകയാണ് ഗൈസ്. നീ വരാതെ ചായ കൂടി കഴിഞ്ഞു. 15 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്തു. ബാക്കി നടക്കാൻ തുടങ്ങുകയാണ്. ചെറിയ ടെൻറ്റുകളാണ്, കൂടാരം. എൻ്റെ അകത്തൊക്കെ ആരെയും കാണാതിരിക്കും. ഇവിടെ നിന്ന് സ്റ്റേഡിക്കാൻ അങ്ങായി. റൂമിനകത്ത് ഇരുന്നിട്ട് വരെ കാണത്തിട്ട് കഴിയാം. ചായക്കടകളുണ്ടല്ലോ. ചായക്കടകൾ ചായക്കടകൾ എല്ലായിടത്തും. 4G ഉണ്ട്, പേടിഎം ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. ഞങ്ങളിരുന്ന റൂമിൽ മാത്രം കഷ്ടപാടിന് റേഞ്ചില്ലായിരുന്നു. ഇവിടെയൊക്കെ നല്ല റേഞ്ചാണ്. Yesterday it was there. Yeah. But we didn't enjoy. Why? In Sri Ganga, so. We are also tired, so that's why we choose to sleep. So this is a village? Yeah, this is a small place, I mean. There are some hotels. And from there, so here, I mean from, you know? Uh-huh. From the bridge. And this is the last, you know?
This is the last of hotels? Yeah, yeah, this is the last one. Up there, there is no hotels? Yeah, there is no also way only to go. Only homes, okay. Yeah. Okay. റോഡിലാണ് ഞങ്ങൾ റോഡ് വണ്ടി വർക്ക് ചെയ്തത്. രാത്രിക്ക് വന്ന് വണ്ടി വർക്ക് ചെയ്തു, റൂം കിട്ടി, വേഗം റൂമിനകത്ത് കയറി. 2 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ. പശുവിൻ്റെ ചാണകമാണ് എല്ലാം, വഴിയിലെല്ലാം. റാഞ്ചി മുന്നോട്ട് പോയി. റൂമിന് 600 രൂപയായി. ഞാൻ ചാണകത്തിൽ കുളിച്ച് ചെളി അവിടെയല്ല. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അവിടെയൊന്നും വരാനേ ഉള്ളു. വരാം. മഴ പെയ്യാഞ്ഞിട്ട് തന്നെ ഇത്ര ചെല്ലി. മഴ പെയ്ത ചാണകവും വെള്ളവും എല്ലാം കൂടെ കൂടി അടിപൊളിയായിരിക്കും. ഇതൊരു പാലം. ഒരമ്മയ്ക്ക് കയറിപ്പോന്നുണ്ടോ? ജോലിക്ക് പോകാൻ തോന്നുന്നു രാവിലെ. ഇവിടെയല്ല ഇരുമ്പ് പാലോ ഇങ്ങനത്തെ കോൺക്രീറ്റ് പാലോ ഇല്ല. ഇഞ്ചി ചാണോ ഒക്കെ ചവിട്ടി തേച്ച പോകണം. അവർക്ക് ഒന്നും ഒരു വിഷയമല്ല. കഴുതപ്പുറത്ത് വിറവ് കൊണ്ട് പോകുന്നുണ്ട്. കഴുത നമ്മളെ പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. അടുത്ത കഴുത. ഇത് ജോലി ഇല്ലാത്ത കഴുകയാന്ന് തോന്നുന്നു. യാത്ര ഒരു ഇഷ്ടം പോലെ ഉണ്ട്. കേരള വണ്ടിയൊക്കെ ഇവിടെയുണ്ട്. എവിടുത്തുകാരായിരുന്നത്? എവിടുത്തുകാരായത്? ചങ്ങനാശ്ശേരിയോ? നീ ചോദിച്ചില്ല ജുനൈദ്? ഞങ്ങളുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇനി അത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്ത് കെട്ടി വെക്കണം. ഇവിടെ കൊണ്ട് തുറന്നേ.